വന്ധ്യകരിക്കാത്ത പട്ടികളുണ്ടെങ്കിൽ ആ നായ്ക്കളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി എ ബി സിയിൽ കൊണ്ടുപോയി ഇത് സ്റ്റെറിലൈസ് ചെയ്ത് തിരിച്ചുകൊണ്ടുവന്നിടും. ഞാൻ താങ്കളിലേക്ക് കൂടെ വരാം. ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ കെ വി ബിജുവും നമുക്കൊപ്പം കണ്ണൂരിൽ നിന്നും ചിരിക്കുകയാണ്. ശ്രീ കെ വി ബിജു, കണ്ണൂരിലാണ് വലിയ രീതിയിൽ അക്രമ സംഭവങ്ങൾ ഈ വരും ദിവസങ്ങളിലെല്ലാം തന്നെയും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. ഒരു കുഞ്ഞ് മരണപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അത്തരത്തിൽ കണ്ണൂരിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഏത് തരത്തിലുള്ള ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് നിലവിൽ ആസൂത്രണം ചെയ്യുന്നത്? കാരണം ജനങ്ങൾ അത്രത്തോളം ആശങ്ക ഉണ്ട്. രാഷ്ട്രീയ തന്നെ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ തെരുവ് നായ്ക്കളുടെ അക്രമം. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിൽ ഇതിനെ സംബന്ധിച്ച് ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എ ബി സി എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് കൊണ്ട് മാത്രം നമുക്ക് ഈ തെരുവ് പട്ടികളെ സംബന്ധിച്ച് അതിൻ്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് നിൽക്കാൻ വേണ്ടി പറ്റില്ല. സ്വാഭാവികമായിട്ടും അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രത്യേകമായിട്ടും സുപ്രീം കോടതിയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് കത്തി ചെയ്തത്. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ നമ്മളിപ്പോൾ ഇവിടെ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അക്രമകാരികളായിട്ടുള്ള തെരുവ് പട്ടികളെ കൊല്ലുന്നതിന് വേണ്ടി ദയാവധം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു നിയമം ഉണ്ടാവണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കക്ഷി ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് അവകാശപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രൈസിസ് അതിനെ മറികടക്കാൻ എ ബി സി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് രൂപീകരിച്ചുകൊണ്ട് മാത്രം ആ ഒരു പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കപ്പെടാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഒരു എ ബി സി യൂണിറ്റ് മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതും നമ്മുടെ പടിയൂർ കല്യാട് പഞ്ചായത്ത് പടിയൂർ പഞ്ചായത്തിലെ കല്യാട് എന്ന് പറയുന്ന പ്രദേശത്താണ് ആ ഒരു എ ബി സി യൂണിറ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ജൂൺ മാസത്തെ 10-ാം തീയതി വരെയുള്ള കണക്കെടുപ്പ് പ്രകാരം ഏതാണ്ട് 1600-നടുത്ത പട്ടികളെ ഈ പറയുന്ന വന്ധ്യകരണത്തിന് വിധേയമാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. പക്ഷെ നമ്മുടെ ഒരു പൊതു കണക്ക് പ്രകാരം നമ്മുടെ ജില്ലയിൽ തന്നെ ഏതാണ്ട് 25,000-ത്തിലധികം തെരുവ് പട്ടികൾ ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ ഉണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നത്തെ പ്രയാസത്തെ മറികടക്കാൻ ആവശ്യമായ ഒരു 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 കാര്യം കൊണ്ടുവരണമെങ്കിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇതിനനുസരിച്ചുള്ള ഒരു കാര്യം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ ജൂൺ മാസം 11-ാം തീയതിയാണ് നമ്മളെല്ലാം തന്നെ ഏറെ വേദനിപ്പിച്ച ഒരു അനുഭവമായിരുന്നു. ഭിന്നശേഷി ആയിട്ടുള്ള ഒരു മകൻ 11-വയസ്സുകാരനായിട്ടുള്ള നിഹാൽ നമ്മെ വിട്ടുപിരിഞ്ഞത്. തുടർന്ന് അതിൻ്റെ ഒരു വേദനയും പ്രയാസങ്ങളും എല്ലാം മാറിന് മുന്നെയാണ് ഇന്നലെ ഏതാണ്ട് വൈകുന്നേരം ഒരു 5:30 ജാൻവി എന്ന് പറയുന്ന 3-ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി കൂടി കടിയേൽക്കുന്ന ഒരു അനുഭവമുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരമെല്ലാം ഒരു പശ്ചാത്തലത്തിൽ ഇതുകൂടി വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന രീതിയിലേക്ക് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് ഫയൽ ചെയ്തു. ആ കേസ് ഇപ്പം സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഫയൽ സ്വീകരിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീമതി പി പി ദിവ്യ നേരിട്ട് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നതിന് വേണ്ടി കൂടി ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട്. കാരണം എന്താ പ്രശ്നം ഉണ്ടാകുന്നത് വെച്ചാൽ ഈ നിയമം ഉണ്ടാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. സ്വാഭാവികമായിട്ടും പട്ടികളെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. ഈ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു 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 കാര്യമെന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഈ പറയുന്ന പ്രയാസങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ മറികടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോംവഴി എ ബി സി എന്ന് പറയുന്നു അപ്പുറത്തേക്ക് നിയമത്തിൽ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് ഈ പറയുന്ന അക്രമകാരികളായിട്ടുള്ള പട്ടികളെ ദയാവധം നടത്തുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു വെക്കാനുള്ളത്. യെസ്, ഞാനിപ്പോൾ സി എൻ ഗായത്രിയിലേക്ക് കൂടെ പോവുകയാണ്. സി എൻ ഗായത്രി മൃഗസ്നേഹി കൂടിയാണ്. സി എൻ ഗായത്രി, ഒരാൾ കൊച്ചിൻ കോർപ്പറേഷൻ്റെ കൗൺസിലറാണ്, മറ്റൊരാൾ കണ്ണൂർ